മുഖ്യമന്ത്രിയെ സർവകലാശാലകളുടെ വിസിറ്റർ ആക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ. മലബാർ മേഖലയിൽ കോളേജുകളുടെ എണ്ണം കൂട്ടണം. എല്ലാ സർവകലാശാലകൾക്കും പൊതു അക്കാദമിക് കലണ്ടർ കൊണ്ടുവരണം. കോളേജ് അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണമെന്നും ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. മുൻ വൈസ് ചാൻസലർ ശ്യാംബി മേനോന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകളാണ് സർക്കാരിന് സമർപ്പിച്ചത്. അതോടൊപ്പം സർക്കാർ നിയോഗിച്ച സർവകലാശാല നിയമപരിഷ്കരണ കമ്മീഷന്റെയും പരീക്ഷാ പരിഷ്കരണ കമ്മീഷന്റെയും റിപ്പോർട്ടുകളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വഴിവെക്കുന്ന ശുപാർശകളാണ് പരിഷ്കരണ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. നിലവിലെ കോഴ്സുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കുക, മലബാർ മേഖലയിൽ കോളേജുകളുടെ എണ്ണം കൂട്ടുക, ഗവേഷണത്തിൽ SC/ST സംവരണം ഉറപ്പാക്കണം, ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയിലുണ്ട്. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള 60% പേർക്ക് 10 വർഷത്തിനുള്ളിൽ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കണം. 2036-ഓടെ ഇത് 75% എല്ലാ സർവകലാശാലകൾക്കും പൊതു അക്കാഡമിക് കലണ്ടർ ഉറപ്പാക്കണം. ഗസ്റ്റ് ലെക്ചർമാരെ ഒഴിവാക്കി സ്ഥിര നിയമനം നടത്തണമെന്നും ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയിൽ പറയുന്നു. കോളേജ് അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണമെന്നും ശുപാർശയുണ്ട്. മുഖ്യമന്ത്രിയെ സർവകലാശാലകളുടെ വിസിറ്റർ ആക്കണമെന്നും ഓരോ സർവകലാശാലയ്ക്കും വെവ്വേറെ ചാൻസലറും VC കാലാവധി 5 വർഷമാക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സർക്കാർ വിഹിതം ഓരോ വർഷവും 12% വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.